ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുണ്ട്. ഇതുപോലത്തെ കരിയേപ്പിൻ്റെ തണ്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമ്മളിന്ന് ഈ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് സംഭവം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ഓരോ സ്റ്റിക്കിനും. അപ്പോൾ നമ്മളിത് വളരെ സിമ്പിളായിട്ട് ഈ കരിയാപ്പിലയുടെ തണ്ട് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഉണങ്ങിയ സ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു 4-5 ദിവസം നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും, അത് ഒടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഞാനിതുണ്ടോ ഇതുപോലെ ഇത് ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പച്ച സ്റ്റിക്കും വെച്ചിട്ടുണ്ട്, കാരണം അതിൽ ഒരുപാടധികം ശിഖരങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതുപോലത്തെ കളറുകളാണ് കേട്ടോ. പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറേ ഒരു 10-12 സ്റ്റിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ അത്രയും കളറും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ കയ്യിൽ ഒരുപാട് കളറുകളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ ഒരു കളർ അടിച്ചാൽ മതി, പിന്നെ 2-3-4 കളർ മതിയെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്താൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഈ ഒരു ബ്ലൂവും യെല്ലോയും ഗ്രീനും ആ ഒരു ഓറഞ്ചും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ചെയ്താലും നല്ല രസമുണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മളിതുണ്ട് ഇത് കുറച്ച് പശ എടുത്തിട്ട് ആ ഒരു സ്റ്റിക്കിൽ കുറച്ച് തേച്ച് കൊടുത്തിട്ട് കുറച്ച് ഗിൽറ്റ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിതുണ്ടോ എല്ലാത്തിലും കുറേശ്ശെ കയ്യിൽ കണ്ട് ഇച്ചിരി പശ എടുത്തിട്ട് കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഗിൽറ്റ് പൊടിയിൽ നിന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ പരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗിൽറ്റ് പൊടി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ഗിൽറ്റ് പൊടിക്ക് 5 രൂപയാണ് വില. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഒരു 5 രൂപ കൊടുത്ത് വാങ്ങിച്ച് വെച്ചാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാട്ട് നമുക്ക് ലാഭത്തിൽ സംഭവം വാങ്ങിച്ച് വീട്ടിൽ വെക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ നല്ല പൈസ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കുറച്ച് പൈസ മുടക്കിയാൽ ഒരു 5 രൂപ ഒക്കെ പെയിൻറ്റൊക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ഗിൽറ്റ് പൊടി ആണെങ്കിൽ വാങ്ങിച്ചെടുക്കാൻ അധികം പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് വെക്കാം. അപ്പോൾ ഇതുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, കാരണം ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ പശയെല്ലാം കൂടെ ഉണങ്ങി എടുത്താണ് ഗിൽറ്റ് എല്ലാം കൂടെ. അപ്പം ഈ ഒരു നമ്മുടെ ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ രാത്രിയിലൊക്കെ ഇത് നല്ല രസമായിരിക്കും കേട്ടോ, ലൈറ്റ് ഇടുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് അല്ലേ ഉണ്ട്. ഇതുപോലെ നമ്മൾ വേസ്റ്റൊക്കെ കളയുന്ന കരിയാപ്പിൻ്റെ തണ്ട് വെച്ച് ചെയ്തെടുത്തേക്കുന്ന ഒരു കുറച്ച് സ്റ്റിക്കുകളാണിത്. അപ്പം എല്ലാവർക്കും തന്നെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ.